വിഷം. വിഷമിക്കണ്ടോ വേലായുധാ, എന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ രണ്ടുപേരെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കും ഞാൻ. ഇതൊക്കെ ആ മുഖ്യമന്ത്രി അവരാജന്റെ പണിയാ, ഉടനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. വളരെ ശരിയാണ്. ഇങ്ങനെ പോയാൽ മേനോൻ സാറിനും ദിവാരൻ സാറിനും മന്ത്രി എന്ന പദവി മാത്രമേ കാണൂ, അധികാരം മുഴുവൻ മുഖ്യന്റെ കയ്യിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിന് ഒതുക്കാനുള്ള ശ്രമമാ. ഇപ്പം തന്നെ എന്റെ വകുപ്പിൽപ്പെട്ട എല്ലാ കോർപ്പറേഷൻ ചെയർമാൻമാരോട് രാജിവെക്കാൻ പറഞ്ഞിരിക്കുക മുഖ്യമന്ത്രി. പകരം മുഖ്യന് ഓശാന പാടുന്നവനെ കേട്ടിരിക്കാനായിരിക്കില്ല, നടക്കുകയല്ല. രാജിവെക്കേണ്ടത് അയാളെ അവറാച്ചൻ. രാഷ്ട്രീയത്തിൽ പലയിട്ടടവും പഠിച്ച എന്റെ അടുത്ത് അയാളെ കളി. എത്ര എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയുവാ മേനോൻ സാർ ഈ നിലയിലെത്തിയത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താനിട ഉണ്ടെന്ന്. ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു ആലോചിച്ച് നോക്കി. അല്ല, ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി അവരാച്ചന്റെ രാജിവെക്കണം. മേനോൻ സാർ മുഖ്യമന്ത്രി ആകട്ടെ. ഞാൻ മുഖ്യമന്ത്രിയായതിന്റെ അന്ന് മുതൽ കേൾക്കുകയാ, മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്. അതെ, തർക്കമുണ്ട്, മുഖ്യമന്ത്രി രാജിവെക്കണം. എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നായി മുറവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നല്ല. പ്രതിപക്ഷം കാര്യമുള്ള കാര്യത്തിന് പറയൂ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ ഈ മന്ത്രിസഭയിൽ അംഗമാണോ അതോ പ്രതിപക്ഷത്തിന്റെ വ്യക്തമാണോ? ആ സംശയം എനിക്കുണ്ട്. ഞാൻ ഈ മന്ത്രിസഭയിൽ അംഗം തന്നെയാണോ? അല്ല, എന്നോടും എന്റെ ഗ്രൂപ്പിനോടുള്ള മുഖ്യന്റെ അവഗണന കണ്ട് ചോദിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം. ഇയാൾ അവിടെ ഇരിക്കുക, മേനോൻ പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് രാജിവെക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മുഖ്യൻ രാജിവെക്കണമെന്ന് എന്നിട്ട് വേണം മേനോൻ അതിൽ കയറിയിരിക്കാം. അതെ തോമിച്ച, 25 കൊല്ലമായിട്ട് MLA പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയുമാ ഞാൻ. മുഖ്യമന്ത്രി ആവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതെ, ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാള് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വേണ്ട. എന്താ എന്റെ പേരിൽ ആരോപണങ്ങളേ ഉള്ളൂ, പക്ഷെ മുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും നടത്തിയ അഴിമതികളുടെ വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അയ്യേ, നിർത്ത് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി കേസുകൾ വിളിച്ചു കൂവിയാല് അത് ഇത് മുതലെടുക്കുന്നത് ആരാ? പ്രതിപക്ഷം. ഇനി ഒരു ഒറ്റത്തവണ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാ കേരളം ബംഗാള് പോലെ ആവും, താളെ ഇറക്കാൻ പറ്റിന്ന് വരില്ല. അപ്പൊ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങളെ നന്നായിട്ട് പറ്റിക്കുന്നവരാ, പരസ്പരം പറ്റിക്കാതിരുന്നാൽ കാലാവധി തീരുന്നത് വരെ നമുക്ക് ഭരിക്കാം. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാറ്റേണ്ട ഒരു കാര്യവും തൽക്കാലം ഇവിടെ ഇല്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെച്ചേ പറ്റൂ. തനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാൻ. ഈ മുഖ്യൻ ഈ രീതിയിൽ ഭരണം ഇനിയും തുടർന്നാൽ KDF അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച. കൺവീനറെ, ഇതൊക്കെ പത്രക്കാരെയും TVക്കാരെയും വിളിച്ച് സർക്കാരിനെ കരിവാരി തേക്കാൻ ശ്രമിച്ചാൽ എനിക്കിതൊക്കെ ഹൈക്കമാൻഡിനോട് പറയേണ്ടി വരും. എന്റെ ഗ്രൂപ്പിന്റെ ഹൈക്കമാൻഡ് ഞാൻ തന്നെ. രാജാ, അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ സുഖമായിട്ട് ഇരിക്കാമെന്ന് കരുതണ്ട. മുഖ്യമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച് ഞാൻ അടങ്ങും. ഫൈനാൻസ് മരുമകൻ IPS. എന്താ ചാ, നീ ഉടൻ ദിവാകരന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തണം. ഓ, ഉടനെ എത്തിക്കോളാം. രഞ്ജി, ഓ, പണം കൊടുത്ത് ലോക്കറി വേ. ശരി. അല്ല, നിങ്ങൾ ബസ് ഓണേഴ്സും തൊഴിലാളിയും തമ്മിൽ ഒരു പരസ്പര വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഒത്തീർപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്ക്യൂസ് മീ, കളക്ടർ മരുമകൻ IAS. ഹലോ, ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ശരി ചാ, നീ വേണ്ട, ഞാൻ വരാം. അപ്പൊ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തിയ ശേഷം എന്നെ അറിയിക്കും. ഓക്കെ. മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്പൻ ചാക്കോ. താൻ ആരോപണം ഉന്നയിച്ചാൽ മതി, ഞാൻ പിന്തുണച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവരാജൻ ഒഴിഞ്ഞു പോയ നായി നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, നായിക്ക് ഇരിക്കാനോട്ട് നേരമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മേനോ സാറ് മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. എല്ലാം കൈവിട്ടു പോയില്ലേ? ഇല്ല ജോസ്പേട്ട, കൈവിട്ടു പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ജോസ്പേട്ടിന്റെ സ്വപ്നം ഫലിക്കും, അച്ഛൻ മുഖ്യമന്ത്രി ആകും. അത് മറ്റാരെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ. കേട്ടോടാ ദിവാര, അണികളുടെ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള്. ഈ IPSഉം ഈ IAS ഉം എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ. ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ല സാർ, ഈ CM രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിന് പാർട്ടി വിട്ടു പോകുന്നു. ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വളരെ ശരിയാണ്. ഈ നിൽക്കുന്ന ദിവാരൻ സാറ് ഒരു മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് വരില്ല, വരൂ. അല്ല, അത് പിന്നെ അറിയാടോ, മുന്നീന്നും പിന്നീന്നും കുത്ത് പ്രതീക്ഷിച്ചിട്ട് തന്നെ കൂടെ കൊണ്ടു കിടക്കുന്നു. ഞാൻ ഒഴിച്ച്. അച്ഛാ, ഒന്നിങ്ങോട്ട്. പാർട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാ മണ്ടത്തരോ.
സി എം രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തുണ്ടാക്കിയാലും ശരി മുഖ്യമന്ത്രി രാജിവെക്കണം, എനിക്കതേ പറയാനുള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വാശ്രയ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുകയാണല്ലോ. അതെ, മുൻപന്തിയിൽ നിൽക്കുന്നത് മുഖ്യനെ പിന്തുണയ്ക്കുന്ന കെ എസ് എ ആ. അത് വിദ്യാഭ്യാസ മന്ത്രിയായ അച്ഛനെതിരെയുള്ള മുഖ്യന്റെ കളിയാണ്. ആ സമരം വഷളാക്കാതെ അതെന്നെയല്ലേ ബാധിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസുകാരെ കൊണ്ട് നമ്മൾ തല്ലി ചതയ്ക്കുന്നു. ആഭ്യന്തരം കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യനെതിരെ വിദ്യാർത്ഥികൾ തിരിയും. കേരളമാകെ ആളിപ്പടരുന്ന വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുഖ്യൻ മുട്ടി മറക്കും. സാറിന്റെ ബുദ്ധി കൊള്ളാം, പക്ഷെ മുഖ്യൻ പറയുന്നതല്ലേ പോലീസ്. പിന്നെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന പോലീസുകാരും ഉണ്ട് ജോസ്പേട്ട. എസ് പി അർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മീനൂട്ടിക്ക് വേണ്ടി? ഹലോ സർ, ഹൗ ആർ യു സർ? യെസ്, കാര്യം മനസ്സിലായി. പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസ് സംയമനം പാലിക്കണമെന്നാ സി എമ്മിന്റെ ഓർഡർ. എടോ, പോലീസിന് നൊന്താ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? എങ്കിൽ പോലീസിന് നോവും, പിന്നെന്താ ചെയ്യേണ്ടെന്ന് അറിയാലോ. ഇതാണ് കുശാഗ്ര ബുദ്ധി. ഹലോ ഭക്ത, എന്തോ പോലീസ് പിള്ളേരെ തല്ലി ചതയ്ക്കുന്നത് എന്റെ മകളാ. ഭക്ത, നിന്റെ താന്ത്ര ശരിക്കും ഏറ്റു കേട്ടോ. അവിടെ പോലീസും പിള്ളേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, ഇതോടെ മുഖ്യന്റെ പ്രതിച്ഛായ മാറിക്കിട്ടു. അച്ഛൻ നോക്കിക്കോ, ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കില്ല, കേരളക്കരയാകെ പ്രതിഷേധം കത്തി പടരും. മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ മുന്നിൽ പിന്നിൽ നടക്കണം? അവരെ പിടിച്ച് മാറ്റോ. ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ കേന്ദ്ര നിരീക്ഷകൻ എത്തിയ ദിവസം കൊള്ളാം, എല്ലാം നേരിട്ടുണ്ട്, മനസ്സിലാക്കട്ടെ. പ്ലീസ് നിർത്തൂ, നിർത്തൂ. ദേവി നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ മന്ത്രിയെ പോകാൻ അനുവദിക്കും. വണ്ടി ഇവിടെ വരട്ടെ, ആ കടന്നു വരുന്ന ആളത്ര ശരിയല്ല. അക്രമം അഴിച്ചുവിടാൻ വന്നവരല്ല ഞങ്ങൾ. മന്ത്രിയുമായി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഹലോ, കൺട്രോൾ റൂം, സി വിജയൻ ഹിയർ. വിദ്യാഭ്യാസ മന്ത്രി ആരുടെ നെഞ്ചത്തേക്കാ കയറാൻ പോണത്? നിങ്ങൾ എന്തിനാ എന്റെ വഴി തടയുന്നേ? വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു. ബോംബെറിഞ്ഞതിന്റെ പേരിൽ നിരപരാധികളെ പിടിച്ച് അത്തിട്ടിരിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയണം. അതൊക്കെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം, അയാൾക്കെതിരെ സമരം ചെയ്യണം. അവനെയും കൊണ്ടുവാ. നിങ്ങളുടെ അധികാര മോഹങ്ങൾക്ക് വേണ്ടി പാവം വിദ്യാർത്ഥികളെ കരുവാക്കാൻ നോക്കണ്ട. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ച പോലെ ഇതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും സമരം ചെയ്യില്ല, അക്രമങ്ങൾ അഴിച്ചുവിടില്ല. അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവനാണ് പോലീസിന് നേരെ ബോംബെറിഞ്ഞവൻ, തേർഡ് റേറ്റ് ഗുണ്ട വിക്ടർ സാമുവൽ. മന്ത്രി പറയണം ഇവന് ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. സമാധാനപരമായി സമരം നടത്തിയവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി ബോംബെറിഞ്ഞ് എന്തിനാണെന്ന് ഇവൻ പറയും. ആര് പറഞ്ഞിട്ടാന്ന് ഇവൻ പറയും. കത്തിക്കട കോലം. പെർഫെക്റ്റ് കോലം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക.
ഈ നെറോട്ടി കിടക്കുന്നത്. അടിച്ച് മാറ്റമില്ലാത്ത വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാകണം. നിന്റെ കോളം കത്തോട് രസിക്കാ. അടി തോടിക്കൊള്ളാതെ നമുക്കെടുക്കാം. ഓടി രക്ഷപ്പെടാൻ നോക്കണം. വേഗം ഓടി പോണം. പയ്യം കൊള്ളാവല്ലോ. അവനെ നാളെ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. നല്ല ഉശിര് അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ. താൻ അറിയോ അയാളെ? അറിയും. ഞങ്ങൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്തു ബന്ധം? എന്റെ ഒരേ ഒരു മോനെ. ആറ്റുനോറ്റുണ്ടായ ഒരേ ഒരു ഉണ്ണി. അവന്റെ ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണ്. അവൻ നിൽക്കുന്നത് മുഖ്യന്റെ ചേരിയില്ല, താമസിക്കുന്ന മേനോൻ സാറിന്റെ വീട്ടിലും. ഇവരുടെ വീടാണ് ഒരു വീട്, കുടുംബം ഒരു കോവിൽ. നിർത്തിക്കോ നിർത്തിക്കോ, മുമ്പിൽ വീടാ, ഇനി പോവില്ല. അയ്യോ, ഇത് എന്ത് പറ്റിയടാ? അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാജ് മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത്. ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ അമ്മ? അത് നിന്റെ അച്ഛനല്ലേ? ഞാനത് നിഷേധിക്കുന്നില്ല. കാശ് കൊടുത്ത് ഇടിപ്പിച്ച പോലെ ആയപ്പോ എന്നാ ഐഡിയ? അയ്യോ, നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട, ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചോദിക്കുകയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. ഓ, എനിക്ക് വേണ്ടമ്മാ, ഇത് വിഐപികളുടെ ടേബിൾ അല്ലേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വേഗത്തിൽ ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കള കിടന്ന് നിറങ്ങാനാ യോഗം? ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ആഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങണത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവരെ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് പറയാ. പറയൂടി, രാവിലെ 600 കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്. അതിലും വേണം എന്റെ ചക്രം. അതേ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാ. അതിലെനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിച്ചു. ഉപദേശിക്കാണ് കരുതരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇത് ഉദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അച്ഛനവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ. എവിടെ നിക്കാനാ? എനിക്കെതിരെ ആഞ്ഞടിക്കാൻ ആ മുഖ്യനവനെ കരുവാക്കിയിരിക്കുക. ആരോപണം ഞാൻ നിഷേധിക്കുന്നു. ഇവൻ എന്റെ മോൻ തന്നെയാണോ അതോ മുഖ്യത്വം? ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ ഇറങ്ങി പോരുത്. നിനക്ക് അവിടെ പോയിരുന്ന അവരോട് കഴിച്ചാൽ എന്താ? എനിക്ക് അവരോട് ഇരുന്ന് ശരിയാവില്ല ഏട്ടാ. അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളെ പറയണേ, എനിക്കതൊന്നും മനസ്സിലാവില്ല. അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണേ. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? ചുമ്മാ, നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം കാരണ ഞങ്ങളുടെയൊക്കെ കുട്ടികളെ ഊട്ടി നിർത്തി പഠിപ്പിക്കുന്നത്. നിന്നെ മാതൃകയാക്കി നശിക്കാതിരിക്കാൻ. അത് ഏതായാലും നന്നായി. അവരെന്നെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ കുഴപ്പാ അവരവരുടെ അച്ഛനെയും അപ്പൂപ്പനെയും കണ്ട് പഠിക്കുന്നത്. ഓ, ഈനാമ്പച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട്. എന്റെ മൂത്തളീനെ മരപ്പെട്ടി വിളിച്ചാണ്ടല്ലോ. ഓ, തുടങ്ങിയ പിന്നെ തമ്മി കണ്ട കീരിയും പാമ്പോ. നിനക്കിത് എന്തിന്റെ കേടാടാ? എപ്പോ നോക്കിയാലും കൂടെ പറപ്പുള്ളുമായിട്ട്. അത് പോട്ടെ, അച്ഛനെതിരെ നീ. അമ്മേ, ഞാൻ അച്ഛനെതിരല്ല, അച്ഛന്റെ നയങ്ങളോടാണ് എതിർപ്പ്. അച്ഛന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾക്കെതിരെ ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ചോദിച്ചു പോണ്ട, അവിടെ നിന്ന് കഴിക്കേ. പറഞ്ഞോലെ, കഴിച്ചിട്ട് പോവാം. എടാ, നിന്റെ അച്ഛൻ എത്ര നെറുകേട് കാണിച്ചാലും അങ്ങേര് കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ നീ ഇപ്പൊ കഴിക്കണത്. അത് മാത്രം പറയരുത് അമ്മേ. അമ്മേ, ഞാൻ കഴിക്കണത് അമ്മയ്ക്കുള്ള കഞ്ഞിയുടെ ഒരു വിഹിതമാണ്. എനിക്കൊരു നല്ല കാലം വരുമ്പോ ഞാൻ ഈ കഞ്ഞി മുഴുവൻ അമ്മയ്ക്ക് ചോറായിട്ട് തിരിച്ചു തരും. അതുവരെ എന്റെ വയറിനൊരു ലോൺ. എനിക്കും എന്റെ ജീവൻ നിലനിർത്തണ്ടേ അമ്മേ.